എല്ലാവർക്കും കൃഷിജ്വാലയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കൂവ നട്ടേക്കുന്ന 50 സെൻറ് സ്ഥലമാണ്. ഇതായത് കണ്ടോ, ഇതിങ്ങനെ കുറച്ചേറെ സ്ഥലമുണ്ട്. എന്താ അങ്ങ് മേളുള്ളതുകൊണ്ട് ആ വീട് കാണുന്നതിൻ്റെ അങ്ങ് വരെ ഉണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് സ്ഥലം എന്താ, ഇവിടെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ നിൽക്കുന്നത്, എന്നിട്ട് കമ്പിയൊക്കെ കൊടുത്ത് നമ്മൾ നടാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് നമ്മളിപ്പോൾ താണ്ട മധുരക്കിഴങ്ങിനെ വള്ളി എടുത്തിട്ടേക്കും. കണ്ടോ മധുരക്കിഴങ്ങ് നീലയുണ്ട്, വേറൊരു ഇനമുണ്ട്, രണ്ട് ഇനമായി പോയിട്ടേക്കുന്നത്. ഓറഞ്ച് കളർ, അത് വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, ഇത്രയേ സ്ഥലത്ത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മണ്ണ് ഇതാ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് വേരുകൾ പൊട്ടിയിട്ട് അതിനകത്തോട്ടാണ് നമുക്ക് കിഴങ്ങുകൾ കിട്ടുന്നത്. അങ്ങനെ നടാം. ഇത് ഭയങ്കര ഔഷധഗുണമുള്ള ഒരു കിഴങ്ങാണ് ഈ മധുരക്കിഴങ്ങ്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം എല്ലാവരും ഇതിൻ്റെ, അതിനേക്കാട്ടിലും ഉപരി ഇതിൻ്റെ ഈ ഇലയില്ലയോ, എല്ലാവർക്കും അറിഞ്ഞുകൂടാ, ഈ ഇല നമ്മൾ തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെയേറെ ഗുണമുള്ള ഒരു എന്താ ഇലക്കറി എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും അത്. പിന്നെ ഈ മധുരക്കിഴങ്ങ് ഉപയോഗിച്ച് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണക്കിയെടുക്കുന്ന പ്രത്യേക രീതിയിലാണ്. ഇത് ഉണക്കി പൊടിച്ച് നമുക്ക് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പച്ചയായിട്ട് കഴിക്കാം, പിന്നെ പുഴുങ്ങി കഴിക്കാം, ഷുഗറുള്ളവർക്ക് കഴിക്കാം, അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ പൂവയും മധുരക്കിഴങ്ങിനെ ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. കണ്ടോ, ഇതൊരു കുറച്ചേറെ സ്ഥലത്താണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.